ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. നാളെ വോട്ടെടുപ്പാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് എന്നുള്ളതാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളും സജ്ജമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളും മുന്നണികളും ഒക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലൂടെ ഈ രാത്രി അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലും ആലോചനകളിലേക്കും പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ പോകുന്ന നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. നാളെ രാവിലെ 7 മണിക്ക് ഇപ്പോൾ ദാ ഈ കാണുന്നതുപോലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളും ഒക്കെ വളരെ സജീവമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നീങ്ങുന്ന ഒരു ഘട്ടം. അവിടെയാണ് നമ്മൾ ഈ രാത്രിയിൽ ഇപ്പോൾ ഇലക്ഷൻ ഇന്ത്യയിലൂടെ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഇന്നത്തെ വാർത്തയിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി, ചില സംഭവങ്ങൾ കൂടിയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി രാവിലെ മുതൽ വന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെതിരെ വീഡിയോ പ്രചാരണവുമായി സമസ്ത അനുകൂലികൾ രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ലീഗ് നേതാക്കളുടെ സമസ്ത വിരുദ്ധ പ്രസ്താവനകളാണ് ഈ വീഡിയോയിലുള്ളത്. അതിൻ്റെ പേര് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്, വോട്ട് കുത്തും മുമ്പേ ഓർക്കേണ്ട കുത്തുകൾ എന്ന് വെച്ചാൽ സമസ്ത എന്ന സംഘടനയെ കുത്തുന്ന ലീഗിനെതിരായിട്ട് ആ ലീഗിൻ്റെ ആ കുത്തുകളെ ഓരോന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ. ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ വാർത്താക്കുറിപ്പ് നേരത്തെ ഇറക്കിയിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീഡിയോ പ്രചാരണം കൂടി വന്നിട്ടുള്ളത്. ഇത് ലീഗ് നേതൃത്വത്തെ ലീഗിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും അസംതൃപ്തരാക്കുകയും വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. മുസ്ലിം ലീഗ് നേതാക്കളുടെ സമസ്തയ്ക്കെതിരായ ഇതുവരെയുള്ള പ്രസ്താവനകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് എന്നുള്ളതാണ് ആ വീഡിയോ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ വഖഫ് വിഷയം, ഇവയിലൊക്കെ സമസ്തയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ, സമസ്തയ്ക്കെതിരെ, അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഈ വിഷയങ്ങളിലൊക്കെ സമസ്തയ്ക്കെതിരെ, സമസ്ത ഇക്കാര്യത്തിലൊക്കെ കേരളത്തിൻ്റെ ഒരു പൊതു മണ്ഡലത്തിനൊപ്പം പൊതുസമൂഹത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പൗരത്വ പ്രശ്നത്തിൽ അടക്കം ഒരു പൊതു നിലപാടെടുത്ത്, വളരെ പുരോഗമനപരമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അത് ലീഗിനെ അസ്വസ്ഥമാക്കുന്നതായിരുന്നു. ലീഗിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടത് നിൽക്കാത്ത വിധം കുറെ കൂടി വിപുലമായ നിലയിൽ അത് പൊതുസമൂഹം പൊതുസ്വീകാര്യത ഏറ്റുവാങ്ങി സമസ്ത പ്രവർത്തിച്ചപ്പോൾ, അതിൻ്റെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ ലീഗ് നേതൃത്വത്തിനുണ്ടായ അസംതൃപ്തിയൊക്കെ നമുക്കറിയാം. ഇതിനെല്ലാമാണ് ഈ വീഡിയോയിലേക്ക് അങ്ങനെ ചേർത്ത് വെച്ച് ലീഗിനോട് കൃത്യമായി മറുപടി പറഞ്ഞ് സമസ്ത എന്ന സംഘടന പൊന്നാനിയിൽ മുന്നോട്ട് പോയത്. അതാണ് ആ വീഡിയോയിൽ കാണാം. തരയിരിക്കുമ്പോൾ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല. ആരും ഇവിടെ ഓട് പൊളിച്ചു വന്നിട്ടുമില്ല. ഒറ്റ ദിവസം കൊണ്ടിട്ട് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുമില്ല. പാണക്കാട് കുടുംബം ഒന്നടങ്കം വാഫി വഫിയ സംവിധാനത്തിന് പിന്നിൽ കുറച്ചെടുത്തു. നമ്മുടെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെയാണ് മുൻപ് വന്നിട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. വോട്ട് കുത്തും മുമ്പേ ഓർക്കേണ്ട കുത്തുകൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട്, തലവാചകമതായിരുന്നു. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, ആ വീഡിയോയുടെ തലക്കെട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ ഹ്രസ്വമായ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പ്രശ്നങ്ങൾ 2 ദിവസം മുമ്പ് പരിഹരിച്ചുവെന്നും ഇതൊന്നും ഏശില്ല, ഇപ്പോൾ സമസ്ത ഈ വീഡിയോ ഇറക്കിയാലും സമസ്ത അനുകൂലികളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധമൊക്കെ ഇങ്ങനെ പരസ്യമായി പ്രകടിപ്പിച്ചാലും ഒന്നും അത് മുസ്ലിം ലീഗിനെ ഏശില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞു വെച്ചത്. ഇതിനെയൊക്കെ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ബന്ധപ്പെട്ട സംഘടനകളൊക്കെ തന്നെ വിരാമിട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയുമ്പോഴും പക്ഷേ അതാണോ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മനസ്സിലിരിപ്പ് എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അത് ഇത് രണ്ടും രണ്ടാണ്, ഭിന്നമാണ് എന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥ ഇന്ന് മറ്റൊരു തരത്തിലും കൂടി പുറത്തു വന്നു. അതിങ്ങനെയാണ്, അതായത് ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന സമസ്തയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന്, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ഇതൊന്നും ഏശുന്നില്ല എങ്കിൽ പിന്നെ ഇതൊന്നും കണ്ടില്ല എന്ന് ലീഗ് നടിച്ചാൽ മതി, അല്ലെങ്കിൽ കരുതിയാൽ മതി. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സമസ്ത പ്രവർത്തകർക്ക് നേരെ വലിയ ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ളതാണ്.